പുറത്തെ കാര്യങ്ങളെല്ലാം ഒന്നുപോലും വിടാതെ സത്യസന്ധമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ. ജിൻഡോയെക്കുറിച്ചും ജാസ്മിനെക്കുറിച്ചും ഗബ്രിയെക്കുറിച്ചും എല്ലാം പുറത്ത് എന്താണോ നടക്കുന്നത് അത് ഡയറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് പ്ലെയേഴ്സിൻ്റെ കൂടെ മത്സരിക്കാനാണ് തനിക്ക് താല്പര്യമെന്നാണ് ശ്രീകുമാർ പറയുന്നത്. അൻസിബയോട് റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഗെയിം കളിക്കാൻ പറയുന്നു. ഒരു മഞ്ഞക്കിളിയായിട്ടാണ് തോന്നുന്നത്, പക്ഷേ നല്ല പ്ലെയറാണ്. ഋഷി എല്ലാവരെയും നിരാശപ്പെടുത്തുന്നുണ്ട്. പുറത്ത് നല്ല ഫാൻ ബേസൊക്കെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ അത് കുറഞ്ഞു തുടങ്ങി. ശ്രീതു ഇപ്പോഴും കംഫർട്ട് സോണിലാണ്, പുറത്തു വന്നിട്ടില്ല. പുറത്ത് ഫാൻസൊക്കെ ഉണ്ട്, പക്ഷേ നിരാശപ്പെടുത്തുന്നു. ശരണ്യ ഒരു വെക്കേഷന് വന്ന പോലെയാണ് കാണുന്നത്, ക്യാമറയിൽ കാണാനേ ഇല്ല. റസ്മിൻ പവർഫുൾ പ്ലെയറാണ്, പുറകിൽ നിന്ന് കുത്തുന്നൊന്നുമില്ല. കോമണർ ആദ്യ ആഴ്ച പോകുമെന്ന് വിചാരിച്ചെങ്കിലും ഇതുവരെയും അത് സംഭവിച്ചിട്ടില്ല, അത്യാവശ്യം കളിക്കുന്നുണ്ട്. അപ്സര നല്ലൊരു ക്യാപ്റ്റനായിരുന്നു. അപ്സര എല്ലാത്തിനും സെൻട്രലായിട്ടാണ് അപ്സര നിൽക്കുന്നത്, അതായത് ഒരു ടോപ്പ് പ്ലെയറുമല്ല, ഒരു വളരെ മോശം പ്ലെയറുമല്ല. എപ്പോൾ വേണമെങ്കിലും ടോപ്പിലേക്കും പോവാം, താഴേക്കും വരാവുന്ന കണ്ടീഷനിലാണ് നിൽക്കുന്നത്. നോറ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യമുണ്ട്, അതേസമയത്ത് തന്നെ അതിനുശേഷം വിക്ടിം കാർഡ് ഇറക്കിയുള്ള പൊട്ടിക്കരച്ചിൽ ശരിയല്ല, അത് ഒഴിവാക്കണം. അർജുൻ ഒരു നല്ല പ്ലെയറാണ്, പക്ഷേ പേഴ്സണാലിറ്റി വിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഒരു കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നത്. ജിൻഡോയുടെ ഒരു ഫാനായിരുന്നു ഞാൻ, പക്ഷേ ഇപ്പോൾ ആ ഫാനിസമൊക്കെ പോയി. കള്ളം പറച്ചിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ചീത്ത പറയുന്നതും താല്പര്യമില്ല, അതുകൊണ്ട് ഒരിക്കൽ വോട്ട് ചെയ്തിരുന്നതാണ്, ഇപ്പോൾ ഞാൻ വോട്ട് ചെയ്യാറില്ല. ശ്രീരേഖ കുറച്ചുകൂടി ആക്റ്റീവ് ആകാനുണ്ട്. അതുപോലെ തന്നെ സ്ത്രീയെന്ന് വിളിച്ചത് വലിയൊരു പ്രശ്നമായി പറഞ്ഞത് ഒട്ടും ശരിയല്ല. സ്ത്രീയെന്ന് ആരെങ്കിലും വിളിച്ചാൽ അത് അഭിമാനത്തോടെ അക്സെപ്റ്റ് ചെയ്യുകയല്ലേ വേണ്ടത്, അതൊരു തെറ്റായിട്ട് കാണേണ്ട കാര്യമുണ്ടോ? ഞാൻ സ്ത്രീ എന്ന് ധൈര്യമായും നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ സംസാരിച്ചൊരു ടോപ്പിക്കാണ്. ഈ ഒരു വിഷയത്തിൽ ശ്രീരേഖയുടെ നിലപാട് ശരിയല്ല എന്ന് തന്നെയായിരുന്നു നമ്മളെല്ലാവരും ഒന്ന് പറഞ്ഞത്. എന്തായാലും ആ ഒരു വിഷയം അവിടെ പുള്ളി പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ജാസ്മിൻ ഗബ്രിയുടെ കാര്യം വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരോടും ഇനി ഒന്നിച്ച് പറയണോ സെപ്പറേറ്റ് പറയണമോ എന്ന് ചോദിക്കുന്നു. ജാസ്മിൻ സെപ്പറേറ്റ് പറയാനായിട്ട് പറയുന്നു. അപ്പോൾ ഗബ്രി ഒരു നല്ല പ്ലെയറാണ്, പക്ഷേ ആ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു വരണം, എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ആ കൂട്ടുകെട്ട് ബ്രേക്ക് ചെയ്താൽ നന്നായിട്ട് കളിക്കാൻ പറ്റും. അതേസമയത്ത് ജാസ്മിനോട് പുറത്ത് ആളുകൾ ചോദിക്കാൻ പറഞ്ഞ കാര്യം ഞാനിവിടെ പറയുന്നില്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഉളുപ്പുണ്ടോ ജാസ്മിൻ എന്ന്. അപ്പോൾ ജാസ്മിൻ പ്രൊവോക്കായി. ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എൻ്റെ ഗെയിമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, അതിന് നീ ഇവിടെ എന്ത് ഗെയിമാണ് കളിക്കുന്നത്, ചുമ്മാ ചീത്ത വിളിച്ചും ആട്ടി ഓടിച്ചും ബഹളം ഉണ്ടാക്കി നടക്കുന്നതാണോ നിൻ്റെ ഗെയിം, എനിക്ക് ഇംപ്രസ് ആവാൻ മാത്രമുള്ള ഗെയിമൊന്നും ഞാൻ നിന്നിൽ കണ്ടിട്ടില്ല എന്നും ശ്രീകുമാർ പറയുന്നു. ജാൻമണി ജെൻഡർ കാർഡ് ഇറക്കി കളിക്കുന്നത് ടൂ ബാഡ് എന്ന് പറയാണ്. അതുപോലെ തന്നെ ശാപവാക്കുകളും പ്രാക്കും ഒട്ടും ശരിയല്ല എന്ന് പറയുന്നു. നീ കളിക്കുന്നതൊരു ആണിനോടോ പെണ്ണിനോടോ അല്ല എന്ന ഡയലോഗ് അടിക്കുന്നത് വളരെ മോശമാണ് എന്നും കൃത്യമായും പറയുന്നു. സോ ഞാൻ ഓരോ കണ്ടസ്റ്റൻറ്റും പറഞ്ഞ കാര്യങ്ങൾ സെപ്പറേറ്റ് വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. ഇവിടെ അഭിഷേക് ശ്രീകുമാർ പുറത്തെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് വന്നങ്ങ് പറഞ്ഞു കൊടുത്തു. പുള്ളി പറയുന്നുണ്ട് എനിക്കത് ഉള്ളതുപോലെ പറഞ്ഞിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കൊപ്പം കളിച്ച് നിൽക്കാനാണ് എനിക്ക് താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ ഉള്ളതുപോലെ പറയുന്നത്, വേണമെന്നുള്ളവർക്ക് എടുക്കാം എന്ന് അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട്. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഗംഭീരമായിട്ടുണ്ടെന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ തന്നെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്, ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ.